ഫിലിം ഗ്യാരേജിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ദുൽഖർ സൽമാന്റെ ജന്മദിനം പ്രമാണിച്ച് അടുത്തൊരു വമ്പൻ സിനിമയുടെ പ്രഖ്യാപനം ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ദുൽഖറിനെ നായകനാക്കി റാണ ദഗ്ഗുപെട്ടി നിർമ്മിച്ചു, ഒപ്പം തന്നെ ദുൽഖറും നിർമ്മാണ പങ്കാളികളിൽ ഒരാളായിട്ട് വരുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പേര് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കാന്ത എന്നാണ് സിനിമയുടെ പേര്. ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്. ഒരു കിടിലൻ പോസ്റ്റർ തന്നെയാണ് ഈറെ പ്രവർത്തകർ പുറത്തിറക്കിയിരിക്കുന്നത്. സെൽവരാജ സെൽവമണി സംവിധാനം ചെയ്യുന്ന ഈ അന്യഭാഷാ സിനിമ അടുത്തൊരു പാൻ ഇന്ത്യൻ സിനിമ കൂടിയാണ് എന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ചിത്രമെന്ന് അറിയാനായിട്ട് കഴിയുന്നു. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖറിന്റെ പ്രഖ്യാപിക്കപ്പെട്ട സിനിമകളിലേറെ പ്രതീക്ഷയുള്ള സിനിമയായിട്ട് ഇപ്പോഴത്തെ കാന്ത മാറുന്നുവെന്ന് നമ്മുടെ ചാനൽ വിമർശകരായ പ്രമുഖ നടന്റെ ആരാധകരോട് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് ജൂലൈ 28 നേരത്തെ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച് പിന്നീട് റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമയാണ് ഇന്ദ്രജിത്തിന്റെ ഫാന്റസി കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ. സിനിമയുടെ പുതുക്കിയ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ടീനുപാപ്പച്ചന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കബോബൻ നായകനെത്തുന്ന അടുത്തൊരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് ചാവേർ. സിനിമയുടെ രണ്ടാമത്തെ മോഷൻ പോസ്റ്ററിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ മോഷൻ പോസ്റ്ററാണ് ഈ കാണുന്നത്. നാളെ ജൂലൈ 29 വൈകിട്ട് 5 മണിക്ക് സിനിമയുടെ രണ്ടാമത്തെ മോഷൻ പോസ്റ്റർ വരുമെന്നാണ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. തമിഴിലെ അടുത്ത വമ്പൻ സിനിമയാണല്ലോ തളപതി വിജയ് നായകനെത്തുന്ന ലിയോ. സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് നാളെ പുറത്തു വന്നേക്കുമെന്ന് ഇന്ന് റിപ്പോർട്ടുകളുണ്ട്. നാളെ സഞ്ജയ്ദത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം പ്രമാണിച്ച് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തു വന്നേക്കുമെന്നാണ് വിവരം. ഇന്ന് ആദ്യ മിനിറ്റിൽ 12:01 തന്നെ പുറത്തു വന്നിരിക്കുകയാണല്ലോ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയുടെ ടീസർ. ധനുഷ് നായകനെത്തി വരാനിരിക്കുന്ന ക്യാപ്റ്റൻ മില്ലറിന്റെ ഒരു കിടിലൻ ടീസർ തന്നെയാണ് ധനുഷിന്റെ ജന്മദിന സ്പെഷ്യലായിട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒരു തമിഴ് സിനിമയാണോ അതല്ലെങ്കിൽ വിദേശ സിനിമയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രം December 15 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ദീപാവലി റിലീസായിരുന്നു സിനിമ പ്ലാൻ ചെയ്തത്. ഇപ്പോഴത്തെ റിലീസ് മാറ്റിവെക്കപ്പെട്ടു എന്ന് അറിയാനായിട്ട് കഴിയുന്നു. September 1 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് ഖുഷി. പാനന്തന റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിലെ ഖുഷി എന്ന വരികളാൽ തുടങ്ങുന്ന ഗാനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നല്ലൊരു ഗാനം തന്നെയാണ് പുറത്തു വന്നത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. സമന്ത, വിജയ് ദേവരകൊണ്ട എന്നിവരാണ് സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നത്. മോളിവുഡിൽ നിന്നും തുറമുഖം എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻപോളി നായകനെത്തി വരാനിരിക്കുന്ന സിനിമയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമ. ലിസ്റ്റും സ്റ്റീഫനും നിവിനും ചേർന്ന് നിർമ്മിച്ച ഹനീഫ് അദേനയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്കിന്റെ അപ്ഡേറ്റ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നാളെ ജൂലൈ 29 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വരും. കാത്തിരിക്കൂ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കാണുവാനായിട്ട്. കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.